കഴിഞ്ഞ കുറെ നാളുകളായി അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസക്കാലമായി സോഷ്യൽ മീഡിയയിലൊക്കെ നരേന്ദ്രമോദിയെ താടിയിറക്കുവാനും ബി ജെ പിയെ തകർക്കുവാനുമായി വലിയ രീതിയിലുള്ള ഒരു വലിയ ക്യാമ്പയിനും മറ്റും നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും എന്ന് തന്നെ പറയുന്നവരുണ്ട്. പക്ഷെ സത്യത്തിൽ അത് കേൾക്കുമ്പോൾ നമുക്കും തോന്നും രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമോ എന്നൊക്കെ. പക്ഷെ നമ്മളതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാക്കുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയപ്പെടാൻ കഴിയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായി ഏത് മനുഷ്യനും ഏത് കാര്യവും ആഗ്രഹിക്കാൻ കഴിയും. ഞാനൊരു ഫുട്ബോൾ പ്രേമിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കണം എന്ന് വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കപ്പ് നേടണമെന്നോ സെമിയിൽ കയറണമെന്നോ രണ്ടാം റൗണ്ടിൽ കയറണമെന്നോ ഒന്നും അല്ല, ഒരു കളിയെങ്കിലും കളിക്കുക. കാരണം ഒരു ത്രിവർണ്ണ പതാക ഗ്യാലറിയിൽ എവിടെയെങ്കിലും ഒന്ന് ഉയരണം, ഇല്ലെങ്കിൽ നമ്മുടെ ദേശീയ ഗാനം അവിടെ ഒന്ന് ഉയരണം, ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പന്ത് തട്ടുന്നൊന്ന് കാണണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ എനിക്ക് ആഗ്രഹിക്കാമെന്നല്ലാതെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നു. ഒരുപക്ഷെ ഭാവിയിൽ വരിക തന്നെ ചെയ്യും, യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമുക്കത് ചിന്തിക്കാൻ കഴിയില്ല. കാരണം നമ്മളുടെ ഒരു രാജ്യത്തിൻ്റെ ഫുട്ബോൾ അതിൻ്റെ ആ ഒരു നിലവാരം ആ രീതിയിലാണ് നിൽക്കുന്നത്. അതുപോലെയാണ് നമ്മൾ പറയുന്നത് ഈ പ്രതിപക്ഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരും, മോദിയെ താഴെ ഇറക്കുമെന്ന്. ശരിക്കും അതിനെക്കുറിച്ചൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവർ അങ്ങനെ ചിന്തിക്കുമോ എന്ന് സംശയമാണ്. കാരണം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 തെരഞ്ഞെടുപ്പിൽ, ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വിജയം നേടിക്കൊടുക്കുന്നത് വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളായിരിക്കും. ബംഗാൾ, ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവർക്ക് സീറ്റ് കുറയുമെങ്കിലും വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ അവിടെ തൂത്തുവാരും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. കാരണം അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എവിടെയാണ് ഉള്ളത് എന്ന് കൂടി പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ജമ്മു കാശ്മീർ കോൺഗ്രസ് ഇല്ല, അവിടെ നാഷണൽ കോൺഫറൻസും പി ഡി പിയും ബി ജെ പിയും ഗുപ്തർ ശക്തിയും എല്ലാം കൂടെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ പാർട്ടിൽ എവിടെയോ കോൺഗ്രസ് ഉണ്ട്. അവിടം കഴിഞ്ഞ് വന്നാൽ കേവലം 2 ലോക്സഭാ സീറ്റുള്ള ഹിമാചൽ പ്രദേശിലാണ് കോൺഗ്രസ് ഉള്ളത്. പിന്നുള്ളത് പഞ്ചാബിലാണ്, 6 ലോക്സഭാ സീറ്റാണ് അവിടെ ഉള്ളത്. അവിടെ ആം ആദ്മി പാർട്ടി ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞ് കോൺഗ്രസുമായി സഖ്യമില്ല, തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. അവിടെ ശിരോമണി അകാലിദളും ബി ജെ പിയും കൂടെ സഖ്യമായി വരുമ്പോൾ അവർ ഈ 6 എത്ര സീറ്റ് നേടുമെന്നും കാത്തിരുന്ന് കാണേണ്ടി വരും. പിന്നെ എവിടെ നിന്നാണ് ഇവർ സീറ്റ് കൂടുതൽ നേടുന്നത് എന്ന് ചോദിച്ചാൽ യു പി എന്ന് പണ്ടേ പോയതാണ്, ഉപ്പ് വെച്ച കലം പോലെയാണ് അവിടുത്തെ അവസ്ഥ. ഇപ്പോൾ നിലവിൽ അവിടെ റാബറയിൽ മാത്രമാണ് ഒരു സീറ്റുള്ളത്. അതും അടുത്ത തവണ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ബാക്കി 40 സീറ്റുള്ള എവിടെയെങ്കിലും ഒരിടത്ത് കോൺഗ്രസ് ശക്തമായി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങുമില്ല. ബീഹാറാണ് 40 സീറ്റുള്ളത്. അവിടെ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? 3-ാമത്തെ 4-ാമത്തെ പാർട്ണറാണ് ഭരണത്തിലെ. പശ്ചിമ ബംഗാളാണ് പിന്നെ സീറ്റ് കൂടുതലുള്ള ഒരു സംസ്ഥാനം. അവിടെ കോൺഗ്രസ് എവിടെയാണ്? അവിടെ ചിത്രത്തിലെ കോൺഗ്രസ് ഇല്ല. അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നും കോൺഗ്രസ് ഇല്ല. 39 സീറ്റുള്ള തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഡി എം കെയുടെ ഒരു ജൂനിയർ പാർട്ണറാണ്. അങ്ങനെ ശക്തമായി കൂടുതൽ സീറ്റുള്ള ഇടങ്ങളിലൊന്നുമില്ല. പിന്നെ അവർക്ക് ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയാണ്, 48 സീറ്റുണ്ട് അവിടെ. പക്ഷേ അവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? എൻ സി പി ഒരു ബഹുഭൂരിപക്ഷം പേരും, ഇല്ലെ, എൻ സി പിയുടെ ഒരു ബഹുഭൂരിപക്ഷം ഭാഗവും ബി ജെ പിയോട് കൂടി ചേർന്നതോടുകൂടി കോൺഗ്രസിന് അവിടെ പ്രവർത്തിക്കാൻ പോലും ആളില്ലാതായി. കോൺഗ്രസ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നത് അവരുടെ സ്വന്തം കഴിവിലല്ല, അല്ലെങ്കിൽ അവരുടെ സ്വന്തം വേരിലല്ല, പകരം സഖ്യകക്ഷികളുടെ വേരിലാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ അവർ പലയിടത്തും മത്സരിക്കുന്നത്. ഇപ്പോൾ വടക്ക് പടിഞ്ഞാറൻ ആ മേഖല നോക്കിയാൽ കോൺഗ്രസിന് പൂർണ്ണമായി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഈ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും, ഇല്ലെങ്കിൽ പ്രതിപക്ഷം വരും എന്നൊക്കെ പറയുന്നവർക്ക് ഒരു സാമാന്യ ലോജിക് ഉണ്ടാകണം. ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും നമ്മൾ ടാക്സ് കൊടുക്കേണ്ട, സ്വപ്നം കാണുന്നതിനും ഒരു പരിധിയുണ്ട്. കാരണം അതിനപ്പുറത്തേക്ക് നമ്മൾ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. ഏകദേശം നടക്കും എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് ചെറുതായി സ്വപ്നം കാണാൻ കഴിയും. പക്ഷേ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണാം, അതിനെ നമ്മൾ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമെന്ന് പറയും. കാരണം ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ശക്തമായി വരണമെങ്കിൽ ഒന്നുകിൽ ആ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ശക്തമായിരിക്കണം, ഇല്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായിരിക്കണം. ഏറ്റവും ചെറിയ ഉദാഹരണം കേരളമാണ്. കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ശക്തമാണ്, കോൺഗ്രസും ശക്തമാണ്, സി പി എമ്മും ശക്തമാണ്. ആകെ 20 സീറ്റുണ്ട്. ഈ 20 സീറ്റ് ഇവർ ഡിവൈഡ് ചെയ്തെടുത്താൽ പോലും 20 സീറ്റേ ഉള്ളൂ. ഇത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ എവിടെയാണ് കോൺഗ്രസ്, ഈ നയിക്കേണ്ട കോൺഗ്രസ് എവിടെയാണ് ശക്തം? ഇല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം ചേർന്നെങ്കിൽ സഖ്യകക്ഷിയിലെ പ്രാദേശിക പാർട്ടികൾ എവിടെയാണ് സഖ്യം ശക്തം? യു പിയിൽ പോലും അവരുടെ പാർട്ണർമാരായ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി ഉൾപ്പെടെ ദുർബലമായ അവസ്ഥയിലാണ്. ഇവിടെയാണ് രാഹുൽ ഗാന്ധി വരും, മോദി താഴെപ്പോവും, ബി ജെ പി പോകുമെന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു വിഭാഗമാണ്, അതൊരു പ്രത്യേക വിഭാഗമാണ് എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. കാരണം ഒരു രാഷ്ട്രീയ ബോധമുള്ള ആരും അങ്ങനത്തെ പോസ്റ്റുകൾ ഇട്ട് കണ്ടില്ല. ഒരു പ്രത്യേക വിഭാഗം, കാരണം അവരെ സംബന്ധിച്ച് ഇനി ഒരിക്കൽ കൂടി മോദി വന്നാൽ എല്ലാം തീർന്നതോടുകൂടി. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അവരാണ് ഇങ്ങനെ ഇടുന്നത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ നിലയിൽ നോക്കുമ്പോൾ ഒരു സംസ്ഥാനത്തും ശക്തമല്ലാത്ത ഒരു പാർട്ടി, ഇല്ലെങ്കിൽ കൂടുതൽ സീറ്റ് നേടാൻ പ്രാപ്തിയുള്ള സംസ്ഥാനങ്ങൾ യാതൊരു വേരോട്ടവും ഇല്ലാതെ തകർന്ന അരിപ്പണമായ ഒരു പാർട്ടി എങ്ങനെ അധികാരത്തിൽ വരും എന്ന് അറിയില്ല. ഒരുപക്ഷെ മിറക്കുകൾ സംഭവിക്കുക, രാഷ്ട്രീയമല്ലേ, എപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കാൻ നിമിഷം മതി, ഇല്ലെങ്കിൽ ട്വിസ്റ്റുകൾ സംഭവിക്കാൻ നിമിഷം മതി. ഏതായാലും ഒരു 6-7 മാസത്തിനുള്ളിൽ അത്ര വലിയ ഭൂകമ്പവും ട്വിസ്റ്റുകളും ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ബി ജെ പി തകരും എന്ന് പറയുന്നവർ കുറഞ്ഞ പക്ഷം
നമ്മുടെ ഗൂഗിൾ മൊബൈലിലൊക്കെ നമുക്ക് ഗൂഗിൾ അവൈലബിൾ ആണ്. ആ ഗൂഗിളിൻ്റെ മാപ്പ് എടുക്കുക, ആദ്യം ഇന്ത്യയുടെ ഭൂപടം ഒന്ന് നോക്കുക. ഭൂപടത്തിൽ കഴിഞ്ഞിട്ട് വിക്കിപീഡിയയിലും മറ്റും പോയി കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലെയും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കിട്ടും. ആ സീറ്റുകളുടെ എണ്ണം വെച്ചിട്ട് കണക്കൂട്ടി നോക്കുക, എത്ര സീറ്റ് കോൺഗ്രസ്സിന് കിട്ടും, എത്ര സീറ്റുകൾ കോൺഗ്രസ്സിനൊപ്പം നിൽക്കുന്നവർക്ക് ലഭിക്കും എന്നുള്ളത്. ഏതായാലും ബി ജെ പി തകരും, മോദി ഇതോടുകൂടി തീരും എന്നൊക്കെ പറയുന്നവരുടെ ആയുസ് ഒരുപക്ഷെ 2024 തിരഞ്ഞെടുപ്പ് വരെ മാത്രമാകും. അതുവരെ സ്വപ്നം കാണാം, അതുവരെ ചിന്തിക്കാം, അതുവരെ ഘോരഘോരം പോസ്റ്റിട്ട് ആനന്ദിക്കാം, ആർമാദിക്കാം. ഇതിനാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഇന്നത്തെ പോയിന്റ്. നന്ദി, നമസ്കാരം.